നമസ്കാരം. കവർച്ച കേസിലെ പരാതിക്കാരനെ കുടുക്കി പ്രതിയുടെ മൊഴി. അങ്ങനെ കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായി പരാതിക്കാരൻ മാറി. സുഹൃത്തുക്കൾ വീട്ടിൽ മോഷണം നടത്തിയെന്ന് പരാതിപ്പെട്ടതാണ് വഴിത്തിരിവായത്. പാരമ്പര്യവൈദ്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളിയ കേസിൽ പ്രതി ഷൈബിൻ അഷ്റഫാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലപാതകം നടത്തിയത് മൂലക്കുരുവിൻ്റെ ചികിത്സ ഒറ്റമൂലി തട്ടിയെടുക്കാൻ. മുക്കടയിൽ വീട് കയറി ആക്രമണം നടത്തിയെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ച കേസിലെ പരാതിക്കാരനാണ് കൊലക്കേസിലെ പ്രതിയായി മാറിയത്. സുഹൃത്തുക്കൾ വീട്ടിൽ മോഷണം നടത്തിയെന്ന് പരാതിപ്പെട്ടതാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നത്. ഇതോടെ നിലമ്പൂർ മുക്കടയിലെ പ്രവാസി വ്യവസായി കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ് കുടുങ്ങി. മൂലക്കുരുവിലുള്ള ഒറ്റമൂലി രഹസ്യമറിയുന്നതിന് വേണ്ടി 60-കാരനായ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ 2019 ഓഗസ്റ്റിൽ ഷൈബിൻ തട്ടിക്കൊണ്ടുവന്നു. പിന്നീട് കൊന്നുവെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. ഒരു വർഷത്തിലധികം വീടിനുള്ളിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് പീഡിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകം. വൈദ്യനെ തട്ടിക്കൊണ്ടുവന്നായിരുന്നു ഷൈബിൻ ബന്ദിയാക്കിയത്. 2020ലാണ് കൊലപാതകം നടന്നത്. മുലക്കുരുവിൻ്റെ ഒറ്റമൂല ചികിത്സയുടെ രഹസ്യം തട്ടിയെടുക്കാനാണ് വൈദ്യനെ തട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ രഹസ്യം ലഭിക്കാതായതോടെ വൈദ്യനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളിയെന്നാണ് മോഷണക്കേസിൽ പ്രതിയായ സുഹൃത്തിൻ്റെ മൊഴി. ഷൈബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. വീട്ടിൽ കവർച്ച നടത്തിയതിന് അറസ്റ്റിലായ ഇയാളുടെ സുഹൃത്തുക്കൾ കൂടിയായ പ്രതികളാണ് ഇക്കാര്യം പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ മോഷണക്കേസ് അപ്രതീക്ഷിതമായി കൊലക്കേസായി മാറുകയായിരുന്നു. എന്തായാലും സംഭവം ഇങ്ങനെയാണ്. മൈസൂരു രാജീവ് നഗറിൽ ചികിത്സ നടത്തിയിരുന്ന ആളാണ് ഷാബ. ഒറ്റമൂലി മനസ്സിലാക്കി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ഷൈബിൻ്റെ ലക്ഷ്യം. തൻ്റെ വീടിൻ്റെ ഒന്നാം നിലയിൽ പ്രത്യേകം മുറി തയ്യാറാക്കി ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ താമസിപ്പിച്ചു. ഒരു വർഷമായിട്ടും രഹസ്യം കിട്ടിയില്ല. ഇതോടെ കൊലപാതകവും നടത്തി. തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളി. വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, കൈപ്പഞ്ചേരി സ്വദേശി തങ്ങളകത്ത് നൌഷാദ്, ഡ്രൈവർ നിലമ്പൂർ മുക്കട സ്വദേശി നടുതുടകെ നിഷാദ് എന്നിവരുടെ സഹായത്തോടെയാണ് മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കിയത്. പീഡിപ്പിക്കാനും മൃതദേഹം പുഴയിൽ തള്ളാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ മോഷണം നടത്തിയത്. ഷാബാ ഷെരീഫിനെ കാണാതായപ്പോൾ ബന്ധുക്കൾ മൈസൂരു പോലീസിന് പരാതി നൽകിയിരുന്നു. ഷാബായെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പെൺഡ്രൈവിലാക്കി സുഹൃത്തുക്കൾ സൂക്ഷിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇവർ പോലീസിന് കൈമാറി. ഇത് ബന്ധുക്കളെ കാട്ടി ഷാബ തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് വിവരം പുറത്തുവിട്ടത്. 2 വർഷം പിന്നിട്ടതിനാൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക പ്രയാസകരമായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്.